Hello friends, pudiyoru video like ellarkkum swagatham ta. Innatha video la nammal oru variety aayittu vittana vannekkanu. Vera onnalla gunda chicken. Gunda chicken nu parayumbodhu ningal aalikkundavum gunda nokka. Adonnalla. Appo namukku vayinaram okka chaayadeyk kude kaikkan pattiya nalla variety food aayittu undu. Appo namukku nere video like povam. Appo namukku gunda chicken undakkanulla ella ingredients um ready aayittundu. Adinaayi njan aadyamayi edukkunnathu oru packet bread aanu. Nammal aduthathu 1/2 liter paal. Inni oru cheriya uppi vinegar aanu eduthekkunnathu. Inni nammal 1/2 കിലോന്റെ അടുത്ത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഫുൾ ടോസ് ബിങ്കോ ചീറ്റോസ് അതേപോലെ എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി മുളകുപൊടി കുരുമുളകുപൊടി ഉപ്പ് മീറ്റ് മസാല അതേപോലെ കുറച്ച് സ്റ്റിക്സും 1 കിലോ ചിക്കനും നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായി വേവിച്ചെടുക്കുക അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കുക്കറാണ് കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ചിക്കന് 1 വിസിൽ വേവും ഉരുളക്കിഴങ്ങിന് 3 വിസിൽ വേവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം അടുത്തതായി നമുക്ക് ആവശ്യമുള്ള ബ്രെഡും ഫുൾ ടോസും മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് രണ്ട് ബൗളിലേക്ക് മാറ്റി വെക്കാം അടുത്തതായി നമ്മൾ ചീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാനൊരു 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പാൽ നന്നായി ചൂടാക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക വിനെഗർ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും പാൽ ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ പാൽ മൊത്തമായിട്ട് നമുക്ക് പിരിഞ്ഞു കിട്ടും അതിനുശേഷം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചീസ് ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് അരിഞ്ഞിട്ട് നന്നായി ഉടച്ചെടുക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉടച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അടുത്തതായി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മീറ്റ് മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചീസ് മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്തതായി പൊടിച്ചു വെച്ചേക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാകത്തിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പാകത്തിന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കൻ ഗുണ്ടക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റാം അതിനായി നമ്മൾ കുറച്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ നന്നായി ഷേപ്പാക്കി എടുത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച സ്റ്റിക്ക് ഇതിലേക്ക് നന്നായി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായി ഇത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മളൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട അങ്ങ് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ നമ്മൾ അടുത്തായി ഫ്രൈ ചെയ്യാൻ പോണേണ് അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച ഓരോന്നോരോന്നായി എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത്
നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്രെഡ് നന്നായി ഇതിൽ പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ട ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഫുൾ ടോസ് നന്നായി പുരട്ടി കൊടുക്കുക. അപ്പോൾ ഫുൾ ടോസിന് പകരമായിട്ട് ബിങ്കോയോ കുർക്കുറയോ നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കുണ്ടത് ചിക്കൻ ഗുണ്ട ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോണേന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൂട്ടുകാരനോട് വന്നിട്ടുണ്ട്. ഇതേ പേര് അഖിലിനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേനും. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. കുർക്കുറയുടെ ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് എരിവുണ്ട്, പക്ഷേ ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരൻ ഇതാ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെ പുതിയ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നല്ല ഡിഷുകളൊക്കെ ആണെങ്കിൽ അത് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.